നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ മറോണിത കത്തോലിക്ക സഭയിലെ വിഖ്യാതനായ വിശുദ്ധൻ താപസനായ വിസ്റ്റർ ഷാർബൽ മക്ലൂഫിന്റെ തിരുനാൾ കൂടിയാണല്ലോ ഷാർബൽ ദൈവം പറഞ്ഞ കഥ എന്നാണ് പേരിന്റെ അർത്ഥം ഇന്ന് നാദൻ വിശിഷ്ട കഥകളായ ഉപമകൾ നമ്മോട് പറഞ്ഞു തുടങ്ങുകയാണ് മത്തായി പതിമൂന്ന് ഒന്ന് മുതൽ വെറും കഥ പറച്ചിലല്ല ഉപമകൾ പാരബിൾസ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നാദൻ ഉപമകളിലൂടെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവരാജ്യ രഹസ്യം അതൊരേ സമയം മറഞ്ഞിരിക്കുന്നതും വെളിപ്പെടുന്നതുമാണ് എല്ലാ ദൈവിക രഹസ്യങ്ങളെയും പോലെ പ്രത്യാശിയുടെ മാനങ്ങൾ വേണം അതിനെ ഗ്രഹിക്കാൻ എസ്കറ്റലോജിക്കൽ പ്രത്യാശിയുടെ കണ്ണുകൾ കൂടെ ചാർത്തപ്പെട്ടത് എന്നാണ് പാരബിൾ എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം നമ്മോട് കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ പൊരുളാണത് ഇന്നലെ നാം കണ്ട മനുഷ്യാവതാരത്തിൻ്റെ മഹാരഹസ്യം തന്നെയാണത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഇതൾ വിടർത്തി വചനമായ ദൈവം ലോഗോസ് അവൻ മാംസമണിഞ്ഞതിനാൽ മാംസമണിഞ്ഞ നമ്മുടെയെല്ലാം യുക്തി ലോജിക്കായി അവൻ മാറി ക്രിസ്തുവിനെ പോലെയാകുക എന്നതാണ് മാനുഷിക പൂർത്തി അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമ പ്രസക്തമാകുന്നത് വിത്ത് ദൈവവചനവും നിലങ്ങൾ നമ്മുടെ ജീവിതങ്ങളുമാണ് എന്ന് കഷ്ടമാണ് വിത്ത് എന്നത് മണ്ണിനോട് സംവദിക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി ഇവിടെ പ്രസക്തമാകുന്നുണ്ട് വിത്തും അതിൻ്റെ പാകവും മണ്ണും നല്ലതായിരിക്കണം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിത്ത് ദൈവവചനമാണ് നമ്മളാകുന്ന ജീവിതങ്ങളിൽ ദൈവം പൊതിഞ്ഞു വെച്ച അനന്യമായ സമ്പത്തുകളാകുന്ന വിത്ത് സഭാപിതാക്കന്മാർ പറഞ്ഞതുപോലെ വിത്ത് പോലൊരു വചനം ലോഗോസ് പെർമാത്തിക്കോസ് ഇങ്ങനെ നമ്മെ സംബന്ധിച്ച ദൈവഹിതവും ജ്ഞാനവുമാണത് ലോജിക് ഓഫ് ഗോഡ് അത് നമ്മുടെ ജീവിതങ്ങളുടെ ദിശയും നിയോഗവും നിർണ്ണയിക്കുന്നു പെർപ്പസ് സീവിനസ് അസ്തിത്വചിന്തകർ പറയുന്നത് പോലെ നാം വെറുതെ അർത്ഥശൂന്യമായ ജീവിത തലങ്ങളിലേക്ക് അറിയപ്പെട്ടവരല്ല അബ്സേഡിറ്റി ആൻഡ് ത്രോൺ എക്സിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണല്ലോ അത് പകരം നമ്മുടെ ജീവിതങ്ങൾ ആകമാനം അർത്ഥം പേറുന്നുണ്ട് ക്രിസ്തുവിൽ ഈ അർത്ഥങ്ങൾ നാം തന്നെയാകുന്ന മണ്ണിൽ അഴിഞ്ഞ് ഫലസമൃദ്ധമാവുകയും ചെയ്യണം ഈ ഒരു ആജീവനാന്ത സമന്വയം ഇടകലറിൽ ഇന്ന് സങ്കീർത്തനം എഴുപത്തൊന്നും അടയാളപ്പെടുത്തുന്നുണ്ട് അമ്മയുടെ ഉദരം മുതലേ ദൈവത്തോടൊപ്പം ഇഴ ചേർത്ത് അതിൻ്റെ ജീവിതത്തെ വായിച്ചെടുക്കുകയാണ് വാർദ്ധക്യത്തിലെത്തിയ സങ്കീർത്തകൻ ഓൾ മൈ ലൈഫ് ഉയരാകെ നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോൾ പോലും ദൈവം നിത്യവിശ്വസ്തനായിരുന്നു ഉയരിൻ്റെ ഓരോ ചുവടും ദൈവത്തോട് ചേർത്ത് വെച്ച് വരുന്നവൻ്റെ വളർച്ച നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക രഹസ്യങ്ങളുടെ ഉപമകൾ അതിൻ്റെ അകമ്പൊരുൾ നാം സഹയാത്ര കൊണ്ട് മാത്രമാണ് അഴിച്ചെടുക്കുന്നത് നമ്മളോട് സഹവസിക്കുന്ന സഹയാത്ര ചെയ്യുന്നൊരു ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ എന്നാൽ ഇതിൻ്റെ ഒരു വിപരീത ദിശ കൂടി നാം ഇന്ന് സുവിശേഷത്തിൽ കാണുന്നുണ്ട് നാദൻ ദൈവരാജ്യത്തിൻ്റെ ഈ ഉപമകൾ പറഞ്ഞു തുടങ്ങുന്നത് പോലും തൻ്റെ വചനങ്ങൾ കേട്ടിട്ടും പ്രവൃത്തികൾ കണ്ടിട്ടും തന്നെ ഗ്രഹിക്കാതെ പോകുന്ന കഠിനഹൃദയരുടെ നെഴുവീഴ്ചയിലാണ് പ്രോഗ്രസീവ് പോളറൈസേഷൻ ക്രമാനുഗതമായ ഒരു ധ്രുവീകരണം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചും വികേന്ദ്രീകരിച്ചും പോകുന്ന ഭിന്ന ധ്രുവങ്ങൾ രൂപപ്പെടുന്നു പടിപടിയായി അതുകൊണ്ട് തന്നെയാണ് വളർച്ചയുടെ മാനങ്ങൾ ഗ്രോത്ത് പാറ്റേൺസ് ദൈവരാജ്യത്തിൻ്റെ ഉപമകളിൽ നാം കാണുന്നത് ഇതുപോലെ ഉദരത്തിൽ വെച്ച് തന്നെ തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തെ കാണുകയാണ് ജെർമിയ പ്രവാചകൻ ആ ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു അവന് ജർമിയായുടെ വിളി ജർമിയയുടെ പ്രതിഷേധങ്ങൾ വിലപ്പോകുന്നില്ല ഇവിടെ താൻ ചെറുപ്പമാണെന്നും പരിചയക്കുറവുള്ളവനുമാണ് എന്നൊക്കെ ദൈവം നമ്മെ ഗർഭം മുതലേ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അലംഘനീയമായ പദ്ധതികളുടെ സൂചന തന്നെയാണത് ഓവർവെൽമിങ് സെൻസ് ഓഫ് ഗോഡ്സ് പേർപ്പസ് യ്നസ് എന്നാൽ അത് തള്ളിക്കളയാനും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് കഴിയും എന്നും മറക്കരുത് ജെർമിയ ഒന്ന് ഒന്ന് മുതൽ ജർമിയ ഒന്ന് നാല് പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനം അവനിലേക്ക് വന്നു എന്നൊരു പ്രയോഗമുണ്ട് സാധാരണയായി പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഒരു പദപ്രയോഗം വരാറുണ്ട് പ്രവാചകരുടെ അരുളപ്പാടിൻ്റെ ഒരു സാധാരണ ആമുഖമായിട്ടാണത് അതിൻ്റെ തുടർച്ചയായി അവർ ദൈവത്തിൽ നിന്ന് കേട്ടത് പ്രവാചകന്മാർ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നൊരു കാഴ്ചയാണ് നാം സാധാരണ കാണുന്നതും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്നാൽ ഇവിടെ വിചിത്രമായൊരു കാര്യം സംഭവിക്കുകയാണ് ജർമിയ ദൈവത്തോട് തിരിച്ച് സംസാരിക്കുന്നു ദൈവം അവനോട് സംസാരിച്ചതിൽ പിന്നെ ദൈവം വചനം ലോഗോസ് മാത്രമല്ല ദിയാ ലോഗോസിനും ഇടം കൊടുക്കുന്നുണ്ട് അതായത് മനുഷ്യന്റെ മറുഭാഷണത്തിന് നമ്മെ കേൾക്കാൻ തയ്യാറായൊരു ദൈവം നാം തുടക്കത്തിൽ കണ്ടതുപോലെ അത് വിത്തിൻ്റെയും മണ്ണിൻ്റെയും തമ്മിലുള്ള സംവാദം പോലെയാണ് ഇന്ററാക്ഷൻ നാം നമ്മോടുകൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു എന്നതിൻ്റെ പൊരുളാണത് ഉപമകളുടെ ജീവിതമാനം ദൈവ നമ്മൾ സഹപ്രവർത്തനം നടത്തുന്ന അതേ വഴി ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി നാം മാറുന്ന വിസ്മയ വിസ്മയവീതികൾ സിനിസംസ് ജാൽ പെഗി എന്ന കവി പറഞ്ഞൊരു കാര്യം പണ്ട് നമ്മൾ സൂചിപ്പിച്ചത് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ നിത്യമായ വചനം ദ ഇറ്റേണൽ വേർഡ് അത് മനുഷ്യരായ നമ്മളിലൂടെ തൻ്റെ തുടർ നിത്യത ദ സെക്കൻഡ് ഇറ്റേണിറ്റി തേടുകയാണ്